പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടുള്ള ന്യൂണിൽ നിന്നും ഞാൻ കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കാണിക്കുന്ന വീഡിയോ ആണ്. ന്യൂണിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്ന സമയത്ത് സ്കെച്ചേഴ്സിൻ്റെ ഒരു ലേഡീസ് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് എനിക്കായത് 125 റിയാലാണ്. ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആയതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഷൂ എടുത്തത്. അവൾക്കൊരു പീച്ച് കളർ ഷൂവും എനിക്കിതുപോലുള്ള ഒരു ബ്ലൂ കളർ ഷൂ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫോട്ടോയിൽ കാണുന്ന കളർ തന്നെയായിരുന്നു സാധനം കയ്യിൽ കിട്ടിയപ്പോഴും. യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടുള്ള ഷൂ ആണ്. കിച്ചണിൽ പാത്രമൊക്കെ കഴുകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൗസ് ആണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ലോങ് സ്ലീവ് ആയിട്ടുള്ള ഗ്ലൗസ് ആണ്. 35 റിയാലാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിന് 60% ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 15 റിയാലാണ് എനിക്ക് ആയത്. യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടുള്ളൊരു ഗ്ലൗസ് ആയിട്ട് തോന്നി. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അഗ്രഭാഗത്തായിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളമൊന്നും കയറില്ല. പിന്നെ ഉള്ളിലായിട്ട് ക്ലോത്തിൻ്റെ ഇതുപോലുള്ളൊരു കോട്ടിങ്ങും ഉണ്ട്. അഞ്ച് ലെയറോട് കൂടിയിട്ടുള്ള ഒരു ഷൂ റാക്കാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ഒതുങ്ങിയിട്ടുള്ള, യൂസ് ചെയ്യാനും നല്ല കംഫർട്ടുള്ള ഒരു ഷൂ റാക്കാണിത്. സിബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും. 40 റിയാലിനാണ് നമ്മളിത് വാങ്ങിയത്. 129 റിയാലിൻ്റെ സാധനമാണ്. അത് ഓഫർ സമയത്ത് 40 റിയാലിനാണ് നമുക്ക് കിട്ടിയത്. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ ഒരാൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല ഉറപ്പോട് കൂടിയിട്ടുള്ള ലെയറുകൾ തന്നെയാണ്. നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. ചെറിയൊരു ബോക്സിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളത് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ജാഗ്വറിൻ്റെ ക്ലാസിക് ബ്ലാക്ക് എന്നൊരു സ്പ്രേ ആണ് പിന്നീട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും ഓഫറിലാണ് വാങ്ങിയത്. 46 റിയാലാണ് ആയത്. ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ന്യൂണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അലുമിനിയം ഫോയിലിൻ്റെ ഓയിൽ പ്രൂഫ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കിച്ചണിലൊക്കെ സ്റ്റൗവിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിക്കാനായിട്ട് നല്ലതാണ്. ഫോയിൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചൂട് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റൗവിൻ്റെ ബാക്കിലൊക്കെ നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. 12 റിയാലിനാണ് നമ്മളിത് വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു വാട്ടർ പമ്പാണ്. മാനുവൽ ആയിട്ടുള്ള ഒരു വാട്ടർ പമ്പാണിത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് വെള്ളമെടുത്തപ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോളൊന്നും അതിമേ കളിച്ചിരുന്നു. ഞാൻ അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നീട് ഇത് വർക്ക് ചെയ്യാതായി പോയി. ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലൊരു സ്പ്രിങ്ങാണ്. ഈ സ്പ്രിങ് ഇവിടെ നിന്ന് മാറി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കേടായി പോകുന്നുണ്ട്. ആദ്യം നമ്മൾ യൂസ് ചെയ്തപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ വെള്ളമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ വെള്ളം വരവ് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സ്ഥാനം മാറുമ്പോഴാണ് ഇതിന് ഈ പ്രശ്നം വരുന്നത്. 6 റിയാലിനാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. 13 റിയാലാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. നമ്മൾ ഓഫർ ഉണ്ടായ സമയത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാമാണ് ന്യൂണിൽ നിന്ന് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തത്. എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റാണ് പിന്നെയും കുറച്ച് ഇതായിട്ട് തോന്നിയത്. പക്ഷേ ചിലപ്പോൾ നമ്മളടുത്തുനിന്ന് കേടായിട്ട് പോയതായിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുവരേക്കും. അസ്സലാമു അലൈക്കും.